ഗാസയിൽ വെടിനിർത്തലിനായി യു എസ് മുന്നോട്ട് വെച്ച കരാറിൽ ചില മാറ്റങ്ങൾ ആവശ്യപ്പെട്ട് ഹമാസ്. ഇതോടെ മധ്യസ്ഥ ചർച്ചകൾ തുലാസിലായി. ഹമാസിന്റെ ആവശ്യങ്ങളിൽ ചിലത് പ്രായോഗികമല്ലെന്നും എന്നാൽ വിടവുകൾ നികത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറിയിച്ചു. മധ്യസ്ഥ ചർച്ചകൾക്കായി ബ്ലിങ്കൻ ഇന്നലെ ഖത്തറിലെത്തിയിരുന്നു. ഹമാസിന്റെ ചില ആവശ്യങ്ങൾ മുൻ ചർച്ചകളിൽ പരിഗണിച്ചിരുന്നുവെന്നും ബ്ലിങ്കൻ വ്യക്തമാക്കി. നിർദ്ദേശത്തിന് യു എൻ രക്ഷാസമിതി കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു. ഇസ്രയേൽ നിർദ്ദേശം അംഗീകരിച്ചെന്ന് യു എസ് അറിയിച്ചു. എന്നാൽ ഇസ്രയേൽ ഇത് ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം ഗാസ യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഇസ്രയേൽ മനുഷ്യരാശി ക്കെതിരായ കുറ്റകൃത്യങ്ങൾ ചെയ്തെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്വതന്ത്ര കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ട്. ഇസ്രയേലും ഹമാസും അടക്കമുള്ള പലസ്തീൻ സായുധ ഗ്രൂപ്പുകളും യുദ്ധക്കുറ്റങ്ങൾ ചെയ്തുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇസ്രയേൽ അന്താരാഷ്ട്ര മാനുഷിക മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘനങ്ങൾ നടത്തി. പട്ടിണിയെ യുദ്ധരീതിയായി പ്രയോഗിച്ചു. ഗാസയിൽ ആഹാരം, വെള്ളം, മരുന്ന് തുടങ്ങിയ അവശ്യ വസ്തുക്കൾ ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടെന്നു മാത്രമല്ല മറ്റുള്ളവർ ഇവ വിതരണം ചെയ്യുന്നത് തടയാനും ശ്രമിച്ചു. ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് നേരെ വ്യാപക ആക്രമണവും ക്രൂരതകളും നടത്തിയെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. അതേസമയം റിപ്പോർട്ടിനെ ഇസ്രയേൽ തള്ളി. ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 37,200 കടന്നു. തകർന്ന ആരോഗ്യ സംവിധാനം. ഹമാസിന്റെ കണക്ക് പ്രകാരം ഗാസയിൽ ഇതുവരെ 498 ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. 64 ആശുപത്രികൾ പ്രവർത്തനരഹിതമാണ്. 130 ആംബുലൻസുകൾ തകർന്നു. 10,000 ക്യാൻസർ രോഗികളുടെ ജീവൻ അപകടത്തിലുമാണ്. അതിനിടെ ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അമേരിക്ക മുന്നോട്ട് വെച്ച 3 ഘട്ട പദ്ധതി ഹമാസ് നിരാകരിക്കുകയാണ് ചെയ്തതെന്ന് ഇസ്രയേൽ കുറ്റപ്പെടുത്തുന്നു. 12 ദിവസം മുമ്പാണ് ഇസ്രയേലിന്റെ പദ്ധതി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അവതരിപ്പിച്ചത്. ഇതിന് കഴിഞ്ഞ ദിവസമാണ് ഹമാസ് മറുപടി നൽകിയത്. ഇസ്രയേലിന്റെ നിർദ്ദേശങ്ങളിൽ തിരുത്തലുകൾ വരുത്തിയതായി ഹമാസ് അറിയിച്ചിരുന്നു. തങ്ങളുടെ പദ്ധതിയിൽ ഹമാസ് തിരുത്തലുകൾ വരുത്തിയത് അത് നിരാകരിക്കുന്നതിന് തുല്യമാണെന്ന് ഇസ്രയേൽ അറിയിച്ചു. ഖത്തർ, ഈജിപ്ത് എന്നിവരോടാണ് ഹമാസ് പ്രതികരണം അറിയിച്ചത്. ഹമാസ് നീക്കം സമാധാന ശ്രമങ്ങൾക്ക് സഹായകരമാണെന്നും അവരുടെ നിർദ്ദേശങ്ങൾ യു എസ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നുണ്ടെന്നും അമേരിക്കൻ ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി പറഞ്ഞു. വെടിനിർത്തൽ പ്രമേയം തിങ്കളാഴ്ച ഐക്യരാഷ്ട്രസഭാ രക്ഷാസമിതി അംഗീകരിച്ചിരുന്നു. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഹമാസ് ബന്ദികളാക്കി ഇസ്രയേലികളെ വിട്ടയക്കും. രണ്ടാം ഘട്ടത്തിൽ സ്ഥിരമായ വെടിനിർത്തലും ബാക്കി തടവുകാരെ മോചിപ്പിക്കുന്നതും ഉൾപ്പെടും. ബന്ദികളുടെ മൃതദേഹങ്ങളുടെ കൈമാറ്റം നടക്കും. മൂന്നാം ഘട്ടത്തിൽ ഗാസ മുനമ്പിന്റെ പുനർനിർമ്മാണത്തിന് നടപടികൾ ആരംഭിക്കും. സ്ഥിരമായ വെടിനിർത്തലിന് ഇസ്രയേൽ തയ്യാറാകണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. കേരള കൗമുദി.